ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡാസിറ്റിയിൽ തന്നെ ഒരു എഫക്റ്റാണ് നോയിസ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോയിസ് റിഡക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പാടുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഫസ്റ്റ് ഓഡാസിറ്റി എടുക്കുക ഓഡാസിറ്റിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക നമുക്കൊരു സൗണ്ട് ക്ലിപ്പ് വേണം സോ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഞാനും എന്താ ഭൂമരം കൊണ്ടേ കപ്പലുണ്ടാക്കി ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചുമച്ചതെന്ന് അപ്പോൾ അതിനൊരു കാരണമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് ബിഗിനേഴ്സ് വിചാരിക്കും നോയ്സ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ പാടുന്ന ശബ്ദത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാം പോയി കിട്ടും പക്ഷേ നിങ്ങൾ വിചാരിച്ചതെല്ലാം തെറ്റാണ് കാരണം നമ്മൾ നോയ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ടിനെയും അത് അതെഫക്റ്റ് ചെയ്യും നമ്മൾ പാടേക്കണ വോക്കലിനെയും അത് എഫക്റ്റ് ചെയ്യും ബാക്ക്ഗ്രൗണ്ട് നോയിസ് മാത്രമല്ല റെഡ്യൂസാവുക നമ്മുടെ വോക്കലിലത്തെ വോയിസും റെഡ്യൂസാവും അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞത് കാരണം ഫസ്റ്റൊക്കെ ഞാൻ വോയിസ് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസും പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വോയിസും കേൾക്കുമ്പോൾ എനിക്കാകും എന്താപോലെ ഒരു ഞാൻ പാടി പാടി കഴിയണെൻ്റെ എൻഡിലൊരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്ന് തുടങ്ങി ഒരു റോബോട്ടിക് ശബ്ദം പോലെ വന്നു തുടങ്ങി അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ കാരണം ഫസ്റ്റ് പക്ഷെ പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത് ഏത് എഫക്റ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരണതെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത് ഞാൻ അതിപ്പോൾ കേൾപ്പിച്ച് തരാം ആ നാൽപ്പതു പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി അപ്പോൾ ഭയങ്കര ക്ലീനാണ് ശബ്ദം ക്ലീനാണ് നോയ്സ് റിഡക്ഷൻ നോയിസ് റെഡ്യൂസ് ചെയ്യാനുണ്ട് കാരണം എൻവൈറോൺമെന്റൽ നോയ്സസ് ഉണ്ട് ഞാനും കേട്ട എൻവൈറോൺമെൻറ്റൽ നോയ്സസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മൾ സൂം ചെയ്ത് നോക്കുക അപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഓരോ സൗണ്ട് വേവ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതാണ് അതിൻ്റെ അത്തുള്ള ശബ്ദം ഇതേ ഈ ഭാഗത്താണ് നമുക്കൊരു ടിക് ടിക്ക് ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദം കേൾക്കുന്നത് അപ്പോൾ നമ്മളിത് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ ശബ്ദം ഈ ഫസ്റ്റത്തെ ഈ ഫൈവ് സെക്കൻഡ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്തു അപ്പോൾ എഫക്റ്റ് നോയിസ് റിഡക്ഷൻ ഗെറ്റ് നോയിസ് പ്രൊഫൈൽ മൊത്തത്തിൽ എഫക്റ്റ് നോയിസ് റിഡക്ഷൻ ഓക്കെ അപ്പം നമ്മൾ നോയ്സ് റെഡ്യൂസ് ചെയ്തു ഇപ്പം അവിടെ ഞാനും ചെറിയ ശബ്ദമുള്ളൂ നോയ്സ് റെഡ്യൂസ് ചെയ്തപ്പോൾ എഫക്ട് ചെയ്തതായിട്ട് നമുക്കൊന്നും തോന്നാറില്ല അതെന്താ എഫക്റ്റ് ആവാതിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ശബ്ദം ചെറിയ ചെറിയ ശബ്ദങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ചുമച്ചു നമ്മൾ ചുമക്കണത് ലാസ്റ്റ് കാണിച്ചല്ലേ ഇത് ഇപ്പോൾ അപ്പോൾ ഈ ചുമ നമ്മൾ നമ്മുടെ നോയിസിൽ നിന്ന് കളയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളറിയാണ്ട് ഈ ചുമയും എല്ലാം കൂടി നിങ്ങളിപ്പോൾ നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചുമയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും നോയിസ് റെഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കൂടെ കൂട്ട് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളതും ഒപ്പം എടുക്കും ഇല്ലേ ഫസ്റ്റ് ഫൈവ് സെക്കൻഡ്സിൽ നിങ്ങളതും ചെയ്യാറുണ്ട് പക്ഷേ ഒരിക്കലും അത് ചെയ്യരുത് കാരണം ഇപ്പോൾ നിങ്ങൾ നേരത്തെ വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം ഞാനും ഞാനും നോക്കിട്ടോ കേട്ടില്ലേ ഇപ്പോൾ ഞാൻ ഈ ചുമ നോയിസ് റിഡ്യൂസ് ചെയ്യാൻ പോവാണ് ഇതിനകത്ത് നിന്ന് എഫെക്ട് നോയിസ് റിഡക്ഷൻ ഗെറ്റ് നോയിസ് പ്രൊഫയൽ നോയിസ് റിഡക്ഷൻ ഓക്കെ പോയിട്ടില്ല മൊത്തത്തിൽ പോയിട്ടില്ല പക്ഷേ നമുക്കിവിടെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാം നോക്കി കേട്ടോ ഞാനും നോയിസ് റിഡ്യൂസിങ്ങിനായിട്ട് മുന്നിൽ നോക്കി കേട്ടോ കേട്ടോ ഞാനും ഞാനും ും അപ്പോൾ നോയ്സ് റെഡ്യൂസ് ചെയ്തതിന് ശേഷം കണ്ട ആ വേവിലുള്ള ഡിഫറൻസ് കണ്ട ഒപ്പം സൗണ്ട് കുറയുകയും ചെയ്തു നോക്കി അപ്പം അതാണ് പ്രശ്നം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വലിയ വലിയ സൗണ്ട് ഉണ്ടാകുന്ന ശബ്ദങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ചുമക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ പാടുന്ന ടൈമിൽ മയക്കുമ തട്ട് അപ്പോഴൊക്കെ അതൊരു വലിയൊരു വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യും കണ്ടു അത്രയും വലിയ വേവ് ഫോം ഇത് ഇവിടെ ഒരു ചെറിയ വേവ് ഫോം ഉണ്ട് അത് മാ ഇങ്ങനത്തെ ചെറിയ വെ വേവ് ഫോമൊക്കെ നമുക്കിങ്ങനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് നോയിസ് റിഡ്യൂസ് ചെയ്യാം കുഴപ്പമില്ല കാരണം അത് അത്രയും ചെറിയ വേവ് ഫോമാണ് അത്രയും ചെറിയ ശബ്ദമാണ് ചിലപ്പോൾ എന്താ പറയുക അങ്ങനത്തെ ചെറിയ ചെറിയ ശബ്ദങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ആ ശബ്ദമൊക്കെ നമ്മൾ നോയിസ് റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ അത്രയും ശബ്ദം ആ ഒരു ചുമയിലുണ്ടായിരുന്ന അത്രയും ശബ്ദം നമ്മുടെ വോയിസിൽ നിന്ന് അതിനു പറഞ്ഞാൽ നമ്മൾ പാടേക്കണ വോയ്സിൽ നിന്നും അവർ കട്ട് ചെയ്യും നോയിസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരിക്കലും ഒരു ചുമയോ അല്ലെങ്കിൽ ശ്വസിക്കണ ശ്വസിക്കണ ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴണ ശബ്ദമോ അങ്ങനെയൊക്കെ റെക്കോർഡായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നോയിസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യരുത് അത് സെപ്പറേറ്റായിട്ട് കളഞ്ഞാൽ മതി അറിഞ്ഞപ്പോൾ ചുമയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്താൽ മതി അളഞ്ഞു ഈ ബട്ടൺ ഒക്കെ കഴിഞ്ഞാൽ അത് പോയി ആ ചുമ മാത്രം പോയി നമുക്ക് നോയിസ് റിഡ് റിഡക്ഷൻ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഏത് ഭാഗത്തെന്ന് പറഞ്ഞാൽ എൻവിറോൺമെൻറ്റിൽ വോയിസസ് ഉണ്ടാവും ചെറിയ വോയിസസ് അങ്ങനെ പറഞ്ഞാൽ കേട്ടോ ഫസ്റ്റ് എന്നെ കേൾക്കാൻ പറ്റും എൻവിറോൺമെൻറ് സറൗണ്ടിങ്സിലുള്ള എയറിൻ്റെ വോയിസ് മാത്രമേ നമ്മൾ എപ്പോഴും നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനത്തെ ശബ്ദങ്ങൾ ചുമയ്ക്കുക തുമ്മ പിന്നെ മയക്കുമ തട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും അടിയിൽ വീഴുമ്പോൾ അതിൻ്റെ ശബ്ദം ആ ശബ്ദം ഒന്നും ഒരിക്കലും നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങനെ നോയ്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതെന്തോരം ശബ്ദമുണ്ടായിരുന്നു അങ്ങനെ വന്ന് ചുമച്ചത് എന്തോരം ശബ്ദം എന്തോരം ഡെസിബലുള്ള ശബ്ദമാണോ അത്രയും ഡെസിബല് നിങ്ങളുടെ വോയിസിൽ നിന്നും കുറയും അപ്പോൾ അതൊരിക്കലും സംഭവിക്കാൻ ഇടവരുത് കാരണം നിങ്ങളുടെ വോയ്സിനത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ പാടിയൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ മെയിനായിട്ട് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ദ ഈ ബട്ടൺ റിമൂവൽ ആണ് സൈലൻസ് ആ ആ ഭാഗം സൈലൻ്റ് ആവും അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞാൽ ആ ഭാഗം പോയി ബാക്കിയുള്ള ഈ എൻവിറോൺമെൻറ്റിൻ്റെ അങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ദേ ഇവിടെയൊക്കെ ശബ്ദമുണ്ട് കേട്ടോ ആ ശബ്ദങ്ങളൊക്കെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക നോയിസ് റെഡ്യൂസ് ചെയ്യുക ഓക്കെ ഓഡാസിറ്റിനെ കുറിച്ച് കൂടുതൽ പരിചയമില്ലാത്ത സിംഗേഴ്സിനൊക്കെയുള്ള പ്രശ്നമാണത് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് കാരണം നിങ്ങളുടെ വോയിസ് ഒരിക്കലും നശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് പറഞ്ഞു തന്നത് സോ മൈ നേസ് ജോൺസണ്ണി ആൻഡ് ഐ വിൽ ക്യാച്ച് യു ഓൺ ദ നെക്സ്റ്റ് വൺ ബൈ